അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. ونرايا നമ്മുടെ ആത്മീയ നേതൃത്വം വനരായ തങ്ങളവർകൾ അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ഹിമ്മത്തും ഉവ്വത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ സന്തോഷം ഇരു വീട്ടിലും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നിരവധി പണ്ഡിതന്മാർ, എനിക്ക് എല്ലാവരെയും പരിചയമില്ല, കൂടുതൽ പരിചയമുള്ളത് താഹ സയദി സഫ്വാൻ സഖാഫി, അല്ലാഹു അവർക്കൊക്കെയും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ചിക്കമംഗളൂർ ഡിസ്ട്രിക്ട് SSFന്റെ ക്യാമ്പിലാണ് നാം ഇരിക്കുന്നത്. ഇതുപോലെ വനരായ തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് നാളെ സ്വർഗത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇവിടുത്തെ സംഘാടകർ, നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, സ്വന്തം ഡ്യൂട്ടി ഒഴിവാക്കി 10-20 ദിവസത്തോളമായി ഈ ഒരു ക്യാമ്പിന് വേണ്ടി മാത്രം അവരെ ജീവിതം നീക്കി വച്ചിരിക്കുകയാണ്. പ്രവർത്തകരാകുന്ന നമുക്ക് നേതാക്കന്മാർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളത് ദുആ മാത്രമാണ് അല്ലേ. അല്ലാഹു അവർക്കെല്ലാം ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള ഡിസ്ട്രിക്ട് പ്രവർത്തകർ, അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. വന്യരായ തങ്ങളെക്കുറിച്ച് ഇവിടുത്തെ നേതാക്കന്മാർ ഓർമ്മപ്പെടുത്തിയപ്പോൾ എനിക്ക് വിഷമായിപ്പോയി. സ്വന്തം വീട്ടിലേക്ക് പോകാണ്ട് ഭാര്യയുടെ പ്രസവം ഇപ്പോഴോ നാളെയോ, എന്നാലും ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഇനി ക്യാമ്പ് കഴിഞ്ഞിട്ടാണ്. നമ്മളാരെങ്കിലും റെഡിയാവോ? നമ്മളെ പുരയിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാനായ ടൈമിൽ ആരെങ്കിലും ക്ലാസ്സിന് വരുമോ? ഇനി പ്രസവിക്കാൻ മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും വരുമോ? ഒരിക്കലും വരൂല. അള്ളാഹു അവിടുത്തെ ആ പ്രസവം റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഈ ഒരു ക്യാമ്പിൻ്റെ കാരണമായി അള്ളാഹു സ്വാലിഹായ കുഞ്ഞിനെ നൽകട്ടെ. സന്തോഷത്തിൻ്റെ പ്രസവം അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സംഘകുടുംബത്തിലെ കൂട്ടുകാർ, പറയുന്നത് മലയാളത്തിലാണ്, തിരിയാത്തതുണ്ടെങ്കിൽ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറയണം. ഞാൻ നിങ്ങളും ഒരുപോലെയാണ്, ഒരു നേതാവ് അല്ല, നിങ്ങളെപ്പോലത്തെ ഒരു പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കി. പറയുന്ന വിഷയം മനസ്സിലായില്ലെങ്കിൽ പറയണമെന്നും, നിങ്ങളാരും ഉറങ്ങരുത് എന്നും, ഉറങ്ങാൻ നിങ്ങളെ ഞാൻ അനുവദിക്കുകയില്ല എന്നും ആദ്യമായി അറിയിച്ചു കൊടുക്കുകയാണ്. കർണാടകയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിലേക്ക് വരുന്നത്. കേരളത്തിൽ ഇന്ന് SYS ഡിസ്ട്രിക്ട് ക്യാമ്പാണ്. ഇവിടെ വന്ന് ആ പുരയിൽ കടക്കുമ്പോൾ സെക്രട്ടറി 4 പ്രാവശ്യം വിളിച്ച്, 3 പ്രാവശ്യം ഫോൺ എടുത്തില്ല. 4-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞ ചിക്കമംഗളൂരിലാണ്.
അപ്പൊ സെക്രട്ടറി എന്നോട് ചൂടായി, ഞാൻ ഉസ്താദ് നോക്കിയിട്ട് കാര്യമില്ല, കാരണം അവിടെ പ്രവർത്തകനല്ലേ. ഞാൻ പറഞ്ഞു ഞാനൊരു വലിയൊരു ക്യാമ്പിന് വേണ്ടി വന്നതാണെന്നൊക്കെ സമാധാനം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, ക്യാമ്പ് സംഘാടനം എങ്ങനെ എന്ന് വാഴതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എസ് എസ് എഫിൻ്റെ വാഴത് സംഘടിപ്പിച്ചാൽ അത് നമ്മളെ നാട്ടിലെ ഉമ്മാർക്ക് കേൾക്കാൻ നല്ല രസമായിരിക്കും. വാഴത് സംഘാടനം എന്താണ് എന്ന് വേദന പറയാൻ പറ്റൂല. അത് ഇത്ര 24 മണിക്കൂറിൻ്റെ ക്യാമ്പ് സംഘടിപ്പിച്ച് ഡിസ്ട്രിക്റ്റിലെ ഓരോ യൂണിറ്റിലെയും പ്രവർത്തകരെ ഇരുത്തി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ക്യാമ്പിലൂടെയാണ്. അതുകൊണ്ടാണ് ക്യാമ്പിൻ്റെ സിസ്റ്റം മൊബൈലൊക്കെ നേരത്തെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ടാകും. അങ്ങനെ സംഘാടകർ എന്നെ അറിയിച്ചിട്ടുണ്ട്, ആരുടെ കയ്യിലും മൊബൈൽ ഇല്ല എന്നെനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാർ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ആളെ കയ്യിൽ ബാക്കിൽ മൊബൈൽ ഉണ്ടെന്ന കാര്യം ഉറപ്പും കൂടിയാണ്. ക്യാമ്പിൽ പെടാത്തവരായിരിക്കും. അതാണ് ക്യാമ്പിൻ്റെ സിസ്റ്റം. 1991 ഞാൻ കേരളത്തിലെ എസ് എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതും എൻ്റെ യൂണിറ്റാകുന്നത് ഏലമ്പാടിയിലെ യൂണിറ്റിലെ പ്രസിഡൻ്റാകുന്നതും. ആ 91 മുതൽ ഈ 2016 വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയ ക്യാമ്പുകൾ എത്രയാണ് എന്നെനിക്കറിയില്ല. പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമായൊരു ക്യാമ്പാണ് ചിക്കമംഗൂരിൽ കാണുന്നത്, കാരണം ലൈവ് കൂടെയുള്ള ക്യാമ്പ്. ലൈവും കൂടിയുള്ള ക്യാമ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇൻഷാല്ലാ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ക്ലാസ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് കടക്കാല്ലേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇൻഷാല്ലാ നാം എസ് എസ് എഫുകാരാണ് അല്ലേ? ഡൗട്ട് ഉറപ്പന്നല്ലേ? 100ൽ 110 അല്ലേ? ഓക്കെ. ഇൻഷാല്ലാ നമ്മുടെ നേതാവായിരുന്നു മഹാനായ താജുൽ ഉലമ, നമ്മുടെ നേതാവായിരുന്നു മഹാനായ നൂറുൽ ഉലമ. ഇപ്പോൾ നമ്മുടെ അജയ്യമായ നേതൃത്വം, നമ്മുടെ ആവേശമാണ് മഹാനായ സുൽത്താനുൽ ഉലമ. ഈ ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ എടുത്ത പ്രവർത്തകരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അല്ലേ? ഉറപ്പല്ലേ? നമുക്ക് ആ നേതൃത്വത്തിൻ്റെ പിന്നിലായി ഈ ഭൗതിക ലോകത്ത് മാത്രം അല്ല, നാളെ താജുൽ ഉലമയുടെ പിന്നാലെ നമുക്ക് സ്വർഗത്തിൽ കടക്കണം. മഹാനായ എം എ ഉസ്താദിൻ്റെ പിന്നാലെ നമുക്ക് സ്വർഗത്തിൽ കടക്കണം. മഹാനായ സുലൈമാൻ ഉസ്താദിൻ്റെ പിന്നാലെ, സുൽത്താനുൽ ഉലമയുടെ പിന്നാലെ, പൊസോട്ട് തങ്ങളുടെ പിന്നാലെ നമുക്ക് സ്വർഗത്തിൽ കടക്കണം. അള്ളാഹു ആ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതിൽ സംശയമുണ്ടോ? നമ്മുടെ ആലിമ്യങ്ങളെ പിന്നാലെ നമുക്ക് നാളെ സ്വർഗത്തിൽ കടക്കണം. നിങ്ങളിൽ ഒട്ടും പേടിക്കേണ്ടതില്ല, കാരണം മഹാനായ തങ്ങളവറുകൾ ഇവിടെ ഉണ്ട്. തങ്ങന്മാർ അവർ ആരാണ്? ആരാണ് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാ? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അഹ്ലു ബൈത്ത് ആകുന്ന തങ്ങന്മാരെ പറ്റി വർണ്ണിച്ച് വർണ്ണിച്ച് മദ്ഹ് പറഞ്ഞ് 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 അവസാനം പറഞ്ഞു, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഓ തങ്ങന്മാരെ, ശാഫി ഇമാം വിളിക്കുകയാണ്, നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ പിരിശമ്പക്കൽ, ഫർളും മീൻ അല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു, റബ്ബുൽ ഇസ്സത്താകുന്ന അള്ളാഹു തങ്ങന്മാരെ സ്നേഹിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞതാണ് അല്ലേ? ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, തങ്ങന്മാരെ സ്നേഹിക്കണം,
അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ ഖുർആൻ പറഞ്ഞു. അപ്പൊ തങ്ങന്മാരെ സ്നേഹിക്കണമെന്ന് ഖുർആനാ പറയുന്നത്. എന്നിട്ട് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ആ തങ്ങന്മാരെ ബഹുമാനം എത്രയാണ്, അവരുടെ പവർ എത്രയാണ്. ഒറ്റ കാര്യം ഷാഫിമാം പറയാണ്, ഓ തങ്ങന്മാരെ, നിങ്ങളെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ എനിക്ക് നിസ്കാരം തന്നെ ഇല്ല. അല്ലേ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരം അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ തങ്ങളെ മേലിൽ സ്വലാത്തിലില്ലെങ്കിൽ സ്വീകരിക്കൂല. അവസാനം അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി, അത് തങ്ങൾ തന്നെയാണ്. വഅല ആലി, അത് തങ്ങളാണ്. ഇരിക്കുന്ന തങ്ങളും നമ്മളെ എ പി എസ് തങ്ങളും അതുപോലെ തന്നെ ബൊസോട്ട് തങ്ങളും കൂറത്ത് തങ്ങളും കുമ്പോൽ തങ്ങളും ബയാറ് തങ്ങളും ലോകത്തുള്ള എല്ലാ തങ്ങന്മാരും, ആ തങ്ങന്മാർക്ക് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നമ്മളെ നിസ്കാരം തന്നെ അല്ല കബൂലാക്കൂല. ഉറപ്പ് പവറത്തിനുണ്ട്. നോക്കി, നമ്മൾ എത്ര വലിയ ആജിയായിട്ടും കാര്യമില്ല, എത്ര വലിയ കോജായിട്ടും കാര്യമില്ല, എത്ര വലിയ സംഘടന നേതാവായിട്ടും കാര്യമില്ല, എത്ര വലിയ ആയാലിയുമായിട്ടും കാര്യമില്ല, ഇരിക്കുന്ന തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം അല്ല സ്വീകരിക്കൂല. ഇതിനായിട്ട് അപ്പറിയൻ എന്ത് മധുഹ പറയേണ്ടത്? ആ വലിയ ബഹുമാനം അള്ളാഹു നൽകിയ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങളാണ് നമ്മളെ നേതൃത്വം. ആ തങ്ങന്മാരെ കൈ നാളെ ഉപ്പാപ്പയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ പിടിക്കുമ്പോൾ നമ്മളെ തങ്ങൾ നമ്മളെ വിട്ടിട്ട് പോവോ? പോകും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പോകണമെങ്കിൽ ഇപ്പൊ പൊട്ടി അഞ്ഞിടുന്നു അല്ലേ. പോരേൽ ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഇടുന്ന് പൊട്ടിയഞ്ഞ്, ഇപ്പൊ ഇടുന്ന് പോവാതെ തങ്ങള് നമ്മളെ എവിടെയും കൈവിടിയൂല. അള്ളാഹു അവിടുത്തെ ദറജ കൂട്ടിക്കൊടുക്കട്ടെ, അവിടുത്തെ പവർ അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ. ആ തങ്ങന്മാരെ പിന്നാലെ അണിനിരന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മരണം വരെ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന എസ് എസ് എഫുകാരെ, ഞാൻ നിങ്ങളോട് പറയാം, നാം നമ്മുടെ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് അല്ലേ. നമ്മളെ യൂണിറ്റിൽ കുറേ പ്രവർത്തകർ ബാക്കിയില്ലേ, എല്ലാവരും വന്നിനോ? ഒരു യൂണിറ്റിൽ നിന്ന് 11 ആളെ വിളിച്ചിരുന്ന നേരത്തിനോട് ആരോ പറഞ്ഞ് സെക്രട്ടറി പറഞ്ഞു തോന്നുന്നു അല്ലേ. ഒരു യൂണിറ്റിന് 11 ആകുമ്പോൾ വലിയ തെങ്ങളടക്കം എത്ര ഓരോ യൂണിറ്റിലും വർക്ക് ചെയ്ത് ഓരോ യൂണിറ്റിലും ചുറ്റിക്കറങ്ങി ഒരു യൂണിറ്റിന് 11 പ്രവർത്തകർ, എന്നാൽ 11 ആൾ മാത്രമേ ഉള്ളൂ? ഇല്ല, നമ്മളെ നാട്ടിലെ പ്രധാനപ്പെട്ട 11 പ്രവർത്തകർ. ഈ 11 പ്രവർത്തകർ എന്തിനാ ഇവിടത്തേക്ക് വിളിപ്പിച്ചത്? നിങ്ങൾ ഇനി നാട്ടിലേക്ക് പോയാൽ ആ നാട്ടിൽ നേതൃത്വം കൊടുക്കേണ്ടവർ നിങ്ങളാണ്, ആ നീട്ടിൽ സംഘടനയെ നട്ടുവളർത്തേണ്ടത് നിങ്ങളാണ്, ആ നാട്ടുകാർക്ക് ഇനി ദീൻ പഠിപ്പിക്കേണ്ടത് നിങ്ങളാണ്, ആ നാട്ടുകാരിൽ എന്താണ് സംഘടന സമൂഹത്തിന് പഠിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അതിന് വേണ്ടിയാണ് ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ കൊണ്ടുവന്ന് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള കാരണം. ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ പോയാൽ നമ്മൾ ഇനി പ്രബോധനം നടത്തുകയാണ്, സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ ചെലവഴിക്കാൻ വേണ്ടി പോവാൻ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ, അങ്ങനെ നമ്മുടെ നാട്ടിൽ നാം നേതാക്കന്മാരായി ഇനി നാട്ടിലിറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം നാം നന്നാകണം, ആദ്യം നാം നന്നാകണം. നമ്മുടെ മുമ്പിൽ ഒരു കുപ്പി കാണാം അല്ലേ, വാട്ടർ കുപ്പി ഇല്ലേ നമ്മുടെ മുമ്പിൽ, ഒരു വെള്ളത്തിൻ്റെ ചെറിയൊരു കുപ്പി കാണാം. നേരത്തെ സഫ്വാൻ സഖാഫി പറഞ്ഞു, അല്ല തങ്ങളൊക്കെ പറഞ്ഞ്, ഇവിടെ ജ്യൂസും ചായയും എന്തൊക്കെയാ പടച്ചോനെ, എല്ലാം ഗസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്, ആരും പ്രവർത്തകരില്ല. ഇനി ജ്യൂസ് കൊണ്ടുവരികയാണെങ്കിൽ എന്നെയും കൂടി പരിഗണിക്കണം, ഷുഗർലെസ് ചപ്പയാണെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താൻ. അവ എന്തൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ അല്ലേ, ചായയും കാപ്പിയും പിന്നെ എന്തു പറഞ്ഞേ ജ്യൂസും വെള്ളവും എന്തെല്ലാം സാധനങ്ങൾ. എന്നാൽ ഇതൊക്കെ നമുക്ക് സ്വന്തം കുടിക്കാൻ പറ്റിയതാണ് അല്ലേ, സ്വന്തം നമുക്ക് കുടിക്കാൻ പറ്റിയ സാധനം. ഇനി നമ്മളെ നാട്ടിൽ ഈ ക്യാമ്പും കഴിഞ്ഞ് ഒരാൾ പുറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ പക്ഷി, പക്ഷി എന്ന് പറഞ്ഞാൽ അറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്തോ വേറെ പറയുന്നത് എനിക്ക് ആ പേര്, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് മോശമാണ്, ലൈവ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ല. നിങ്ങൾ ആ പക്ഷി എന്ന് പറയുന്ന സാധനം, നിങ്ങൾ പക്ഷി പോയിട്ടാൽ വേറെ എന്തൊരു പേര് വരുന്ന അടുത്തേക്ക് അത് കളിച്ചിരിക്കുന്നു.
ആ സാധനം നിങ്ങൾ ക്യാമ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ സാധനം ഇങ്ങനെ മേത്തല പാറിയിട്ട് വന്നിട്ട് മെല്ലെ ഇടത്തേക്ക് കഷ്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ കാക്കൻ്റെ തീട്ടം അല്ലേ. അതിനെ ശുദ്ധിയാക്കണ്ടേ? ശുദ്ധിയാക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളെ ക്യാമ്പിൽ ജ്യൂസ് ഉണ്ട്, ചായ ഉണ്ട്, അതുപോലെ തന്നെ കാപ്പിയുണ്ട്, നല്ല ഈ കുപ്പിയുണ്ട്. നിങ്ങൾ ഏതാണ് ആ കാക്കൻ്റെ തീട്ടത്തിനെ കഴുകാൻ വേണ്ടി എടുക്കുന്നത്? ജ്യൂസാണോ, ചായയാണോ, കാപ്പിയാണോ, അല്ല ഈ വെള്ളക്കുപ്പിയാണോ? എന്തുകൊണ്ടാണ് ആ കുപ്പി എടുക്കാനുള്ള കാരണം? എന്തുകൊണ്ട് ജ്യൂസ് എടുത്തുകൂടാ? എന്തുകൊണ്ട് ജ്യൂസ് കൊണ്ട് കൈക്കൂടെ? ജ്യൂസ് കൊണ്ട് കൈക്കൂടെ, ചായ കൊണ്ട് കൈക്കൂടെ? എന്താ, അത് ശുദ്ധിയില്ലാത്ത സാധനമാണോ? അല്ല, സംഗതി ജ്യൂസും ചായയൊക്കെ ശുദ്ധിയുള്ളതാണ്. പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. മറ്റൊന്നിനെ ശുദ്ധിയാക്കണമെങ്കിൽ അത് തഹൂറായ വെള്ളം, ഈ കാണുന്ന കുപ്പിയിലുള്ള വെള്ളം തന്നെ ആകണം. തഹൂറായ സാധനമാകണം. മറ്റതൊക്കെ താഹിറാണ്, സ്വന്തം ശുദ്ധിയാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളിനി നാട്ടിലേക്ക് പോയാൽ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകർക്ക് പ്രബോധനം കൊടുക്കേണ്ട നമ്മളായതുകൊണ്ട് നമ്മളിനി ചായയാകാൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ പോയാൽ ഇനി ജ്യൂസാകാൻ പറ്റൂല. നമ്മൾ ഒറിജിനൽ വെള്ളമാകണം, തഹൂറായ വെള്ളമാകണം. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? തനിയെ ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയല്ലേ? മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റണം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മൾ ശുദ്ധിയാക്കാൻ പറ്റുന്നവരാകണമെങ്കിൽ ആദ്യം ഞാൻ തഹൂറാകണം. തഹൂറ് തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും, രണ്ടിനും പറ്റിയ ഒരു പ്രവർത്തകനായി ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാമ്പിൽ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന തഹൂറായ വെള്ളമാകണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ റെഡിയല്ലേ? ചിലർക്ക് പേടി, ഞാൻ എങ്ങനെ അപ്പം ഇങ്ങനെ വെള്ളമായി പോകുന്നത്, ഊരിറ്റ് പോവും. എൻ്റെ അർത്ഥം അങ്ങനെയല്ല, ശുദ്ധിയാകണമെന്നാണ് ഞാൻ പറയുന്നത്, നന്നാകണമെന്നാണ് പറയുന്നത്. നമ്മൾ നന്നാകണം. നമ്മൾ നന്നായാൽ മാത്രമേ, നിങ്ങൾ നോക്കൂ, നമ്മളെ പുരയിൽ മുറ്റത്ത് നല്ല ഉണങ്ങിയ മരം ഉണ്ട്, ഉണങ്ങിയ മരം. പെണ്ണുങ്ങ അടന്ന് പെഞ്ഞായി പറയുന്നുണ്ട്, വിറവില്ല കത്തിക്കാൻ, കത്തിക്കാന് വിറവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾക്ക് ആ മരത്തിനെ പോയിട്ട് കൊത്തണം. അപ്പോൾ പെഞ്ഞായി ഒരു കത്തി കൊണ്ടിട്ട് കൊടുത്തു. ഈ കത്തിയിൽ മരത്തിനെ കൊത്തുന്നു, മരത്തിന് കൊള്ളുന്നില്ല, മരത്തിന് കൊള്ളുന്നില്ല. അവസാനം ഇവനെന്ത് ചെയ്തെന്നറിയോ? അപ്പുറമുണ്ട് അത് തട്ടാൻ ഒരു കൊല്ലനുണ്ട് അവിടെ, ഈ കത്തി തട്ടി ഉണ്ടാക്കുന്ന കൊല്ലൻ ഓൻ്റെ അടുത്തേക്ക് കൊണ്ടേ. ഓനെ ഈനെ തീക്കിട്ട്, ഈ കത്തിനെ തീയിലിട്ടിട്ട് നല്ല ചൂടാക്കിയിട്ട് തണ്ണിക്ക് മുക്കിയിട്ട് നാല് കുത്തു കൊടുത്ത് പൊളി കൊടുത്ത്, അപ്പോൾ നല്ല മൂർച്ചയായി അല്ലേ? മൂർച്ചയാക്കിയിട്ട് കൊടുത്തിട്ട് കൊത്തി. കൊത്തുമ്പോഴോ അതാ മരം കണ്ടിച്ചിട്ട് വീണ്. അപ്പോൾ ആ കൊത്തുന്ന കൊള്ളു മരത്തിലേക്ക് കൊള്ളണമെങ്കിൽ കത്തിക്ക് എന്ത് വേണം? മൂർച്ച വേണം. മൂർച്ചയില്ലാത്ത ബഡ് കത്തിരി കൊത്തിയെങ്കിൽ കൊള്ളല. നമ്മളാരും ബഡ് കത്തിയാവരുത്, നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിയാകണം. അതിൻ്റെ അർത്ഥം പടച്ചോനെ, ലൈവ് ഉണ്ടാരും ഭീകരവാദമല്ല ഈ പഠിപ്പിക്കുന്നത്, ഇത് മജാസായ വാക്കുകളാണ്. ഇനി കത്തി കുടിച്ചോണ്ട് പോകണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ മൂർച്ചയുള്ള കത്തിയാകണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഫലം ചെയ്യണം നമ്മളെ പ്രവർത്തനം, തഹൂറായ വെള്ളം പോലെ. അതുപോലെ തന്നെ മറ്റുള്ളതിനെ കൊത്തിയെടുക്കാൻ പറ്റുന്ന, നന്നാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല മൂർച്ചയുള്ള ഒരു ആയുധമായി മാറണം. അള്ളാഹു മാറ്റുമാറാകട്ടെ. ആദ്യമായി ഞാൻ പറഞ്ഞ വിഷയം, നിങ്ങൾ അത് നിങ്ങളെ പുസ്തകത്തിൽ ബുക്ക് കയ്യിലുള്ള ആ സാധനം അതിൽ കുറിച്ച് വെക്കണം. എൻ്റെ ക്ലാസിൻ്റെ തുടക്കം, പ്രവർത്തകൻ തഹൂറായ വെള്ളം പോലെ, പ്രവർത്തകൻ തഹൂറായ വെള്ളം പോലെ തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നവരായി തീരണം. പ്രവർത്തകൻ തഹൂറായ വെള്ളം പോലെ തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായി തീരണം. അതിനെന്താ ചെയ്യുക?